ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോം സ്റ്റേസ്റ്റ് ഞാനിന്ന് പഴയ ഒരു ഡിഷായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പഴയൊരു ഡിഷാണെങ്കിലും ടേസ്റ്റിൽ ഫസ്റ്റായി നിൽക്കുന്ന ഒരു ഡിഷാണ് നമ്മൾ നമ്മളെ പഴയ ആൾക്കാരുണ്ടാക്കിയിട്ടുള്ള കുമ്പളം കൂട്ടിട്ട് വെച്ചത് നല്ല ടേസ്റ്റായിട്ടുള്ള ഐറ്റംസാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കുമ്പളവും കൊട്ടും ഉപയോഗിച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് അതിനായി ഞാനിപ്പോൾ ഇവിടെ അരക്കിലോ ബീഫിൻ്റെ കൊട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കിലോ കുമ്പളവും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് രണ്ടുമാണ് ഇത് ഇതിൽ ഞാനിപ്പോൾ രണ്ട് പീസ് ബീഫ് മാത്രം എടുത്തിട്ടുണ്ട് അതൊരു ബീഫിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടതാണ് കൊട്ട് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് പച്ചരി കുതിർത്തി വെക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ് ഗ്ലാസ്സിൽ കാൽ ഭാഗം മാത്രം എടുത്തിട്ട് കുറച്ച് മാത്രം പച്ചരി എടുത്ത് അത് നമുക്ക് പച്ച വെള്ളത്തിൽ കുതിർത്തി വെക്കാം നമ്മൾ ഇത് വേവാവുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഈ പച്ചരി കുതിർന്നവരെയും ചെയ്യും ഇത് നമുക്ക് അരവിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുതിർത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായി ഫസ്റ്റ് കുക്കറിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഈ കുമ്പളം നല്ലതുപോലെ സെറ്റാക്കി വെക്കുക അതിൻ്റെ മുകളിലായി നമ്മൾ ബീഫിൻ ബീഫ് കൊട്ട് ചേർത്ത് വെക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ നമ്മൾ സാധാരണ സാധാരണ ബീഫ് വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈം തന്നെ ഇതിന് വേവാൻ വേണം ആ ഒരു ടൈം തന്നെ വേവിച്ചെടുക്കുക ഒന്നും വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഒന്നാമത് കുമ്പളത്തിൽ നിന്നും അതുപോലെ നമ്മുടെ ബീഫിൽ നിന്നൊക്കെ വെള്ളം വരുന്നതായിരിക്കും അപ്പോൾ ഇതിന് വേവണ്ട വെള്ളം അതിൽ തന്നെ ഉണ്ടാവും ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കുമ്പളം വേവായി വന്നിട്ടുണ്ട് കാണാൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിതിൽ അര തേങ്ങ അരച്ച് ചേർക്കേണ്ടതുണ്ട് അതിനായി ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയിൽ ഒരു എട്ട് വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട് എട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ആ പച്ചരിയും പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം ഈ ഒക്കെ കൂടി നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഈ കുമ്പളത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുമ്പളം കൊട്ടിട്ട് വെച്ചത് റെഡിയായി ഇത്രമാത്രമേ ഇതിന് പണിയുള്ളൂ ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് വറവ് ചേർക്കുന്നതിന് വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും കടുവും കറിയിലെയും കൂടി ചേർത്ത് നമുക്ക് വറവ് വറവാക്കിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കും കൂടി ചെയ്താൽ നമ്മുടെ നമ്മുടെ ഈ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ല ഇതേ രൂപത്തിൽ തന്നെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെയും ഉപയോഗിക്കാം നമുക്ക് അപ്പത്തിനൊക്കെ കൂട്ടി തിന്നാൻ ഉപയോഗിക്കാം അതുപോലെ ഇത് വെറുതെയും കഴിക്കാൻ നല്ലൊരു ഡിഷാണ് മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റംസാണ് നല്ല ഹെൽത്തി ഫുഡാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുകയും വേണം അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇത് ഷെയർ ചെയ്യുക ഇനിയും നല്ല ഒരു റെസിപ്പിയുമായി ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബായ് താങ്ക്